നമസ്കാരം നമുക്കിന്ന് വീട്ടിലേക്ക് ഉള്ള ആവശ്യമുള്ള മല്ലിയിൽ എങ്ങനെ വളർത്തുന്നതെന്ന് നമുക്ക് നോക്കാം കുറച്ച് ക്ഷമയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുത്ത് വീട്ടിൽ ഉപയോഗിക്കാം അതായത് മല്ലി സെലക്ട് ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വയലറ്റ് കളർ ഈ മല്ലിയുടെ എൻഡിൽ കാണാൻ പറ്റും അപ്പോൾ അതിലെ മല്ലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രഷ് ആണെന്ന് നമുക്ക് അറിയാം ഞാൻ അങ്ങനെയുള്ള മല്ലിയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇതൊരു നാല് അഞ്ച് മാസത്തോളം ആയ മല്ലിയാണ് ഇപ്പോഴും ഞാനത് ഇട്ടാൽ നന്നായിട്ടത് കിളിച്ച് വരാറുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലി മല്ലിയെടുത്ത് നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫൈവ് ടു സിക്സ് ഡേയ്സ് നമ്മളത് സൂക്ഷിച്ച് വെക്കണം അതായത് ഒരു വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് കൂടുതൽ ലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലത്ത് അലമാരയിലോ എങ്ങണം ഒരു തുറന്ന പാത്രത്തിൽ നമ്മളിത് വെക്കുക എന്നിട്ട് ദിവസം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അത് തുറന്ന് വെക്കുന്നതിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഓക്സിജനൊക്കെ കിട്ടണം അങ്ങനെ ഇതൊരു സെവൻ ഡേയ്സ് ആയ മല്ലി കുതിർത്തതാണ് ഇത് ഒരു പാത്ര ഒരു ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വളമുള്ള മണ്ണെടുക്കുക എന്നിട്ട് അതിൽ തിക്കായിട്ടാണ് മല്ലി പാകേണ്ടത് എന്നിട്ട് ഇതിലേക്ക് മുകളിൽ ഒരു ടോപ്പ് ഒരുപാട് കട്ടിക്ക് വേണ്ട ഒരു ടോപ്പ് മണ്ണ് നമ്മൾ നിറച്ച് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വെള്ളം തിളച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം തളിക്കാൻ പാടില്ല അതായത് നമ്മൾ കുതിർത്തതാണ് ഒരുപാട് കുതിർത്തതായതുകൊണ്ട് നമ്മൾ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവറി ടു ഡേയ്സ് കുറച്ച് കുറച്ച് വെള്ളം നമ്മൾ തളിച്ചു കൊടു കൊടുത്താൽ മതിയാകും ഇപ്പം നമുക്ക് വീടുകളിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഓരോ ചെടിച്ചട്ടികളിൽ ഇതുപോലെ മല്ലി ഭാഗമാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് മല്ലി ഇലയ്ക്ക് ഒരു ഷോർട്ടേജും ഉണ്ടാവില്ല അതായത് ഒരു ചെടിച്ചട്ടിയിലെ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും അടുത്തതിലെ പാകമാകും പിന്നെ അടുത്ത ചട്ടിയിലെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പാകമാകും അങ്ങനെ വീട്ടിലെല്ലാ ദിവസവും നമുക്ക് മല്ലിയില ധാരാളം ഉപയോഗിക്കാൻ പറ്റും അതായത് മാർക്കറ്റിൽ കിട്ടുന്ന മല്ലിയിലെ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന ലി ഹെർബ് ഐറ്റമാണ് ഈ മല്ലിയില എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ നമ്മൾ നോക്കുക ഇതിപ്പം നമ്മൾ ഇത് ഈ രീതിയിൽ ഇങ്ങനെ പാകി വെച്ചിട്ട് നമ്മൾ മുകളിലൊരു ടോപ്പ് മണ്ണും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം അതായത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇത് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഇത് കിളുത്ത് വരികയുള്ളൂ അപ്പോൾ ഇത് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇതുപോലെ പാകി വെച്ച് കിളിച്ചതാണിത് ഇതൊരു അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇത് ഇത്രയും വളർന്നിട്ടുണ്ട് നമ്മൾ ഇത് തുടക്കത്തിൽ കിളിച്ച് ഒരു ടു വീക്സ് എടുക്കും ഇത് പുറത്തോട്ട് ഇത് ഇങ്ങനെ ഇതിൻ്റെ നാമ്പ് വരാൻ വേണ്ടി നമുക്ക് ഒരു ടു വീക്സ് എടുക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കുമോ ഇത് നട്ടിട്ട് കിളിച്ചില്ലല്ലോ ഇത് നമുക്ക് എടുത്ത് കളയാം ഒന്നും ആയില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു ഫോർട്ടീൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നാമ്പ് വന്നു തുടങ്ങും അങ്ങനെ ഓരോ ദിവസവും എത്ര ദിവസം പാകമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനീ കാണിക്കുന്നത് കൂടുതൽ വെള്ളം ആവശ്യമില്ല ജസ്റ്റ് ഇതിൻ്റെ ചെവിട്ടിലോട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി വലുതാകുമ്പോഴേ നമ്മൾ ശക്തിയിൽ വെള്ളം ഒഴിക്കരുത് ശക്തിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പിന്നെ ചാഞ്ഞ് വീണ് അതിന് പിന്നെ അത് നേരെയായി വരാൻ അതിനൊരു ടു ഡേയ്സ് എടുക്കും അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും നമ്മളിതിൻ്റെ കൂടെ ഒഴിക്കാൻ പാടില്ല അത്യാവശ്യത്തിന് കുറച്ച് അതായത് നമ്മൾ വിരൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മണ്ണിൽ ടച്ച് ചെയ്ത് നോക്കണം ടച്ച് ചെയ്ത് നോക്കുന്ന ഉടനെ ഈ മണ്ണ് ഡ്രൈ ആയിരിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഡ്രൈനസ് അനുസരിച്ചേ നമ്മളിതിൽ വെള്ളം ഒഴിക്കാവുള്ളൂ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും ഇപ്പം ഇത് ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു സിക്സ്റ്റി ഡേയ്സ് ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓൾറെഡി മല്ലിയുടെ സീഡ് പിടിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം വന്നിട്ടുള്ളത് ഇതിൽ ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പൂക്കളും കാവുകളും വരാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ഇതിൽ മല്ലിയുടെ സീഡ് പിടിച്ചിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു സിക്സ്റ്റി ഡേയ്സ് ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മല്ലിയുടെ സീഡ് തിരഞ്ഞെടുക്കുന്നുണ്ട് ഒരുപാട് പഴകിയ മല്ലി ഉപയോഗിക്കരുത് തിരക്കുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇത് വെക്കാൻ അതുപോലെ തന്നെ ഇത് എല്ലാ വീടുകളിലും ഇതുപോലെ എല്ലാവരും മല്ലിയില നട്ടുപിടിപ്പിക്കുക അതിനുവേണ്ടി ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ